குண்டி போயாது. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ ഡ്രൈവ് ചെയ്തതിന് ശേഷം ഇപ്പം റിസോർട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ നേരത്തെ പ്രീ ബുക്ക് ചെയ്ത അതിൻ്റെ ഒരു പേപ്പേഴ്സൊക്കെ കാണിച്ചാൽ മാത്രമേ അവരടുത്ത് അകത്തോട്ടുള്ള എൻട്രൻസ് അനുവദിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ആദ്യം ലഗേജൊക്കെ കൊണ്ട് വെച്ചു, എന്നിട്ട് ഞാനിപ്പോൾ കാർ പാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ എൻട്രൻസിനകത്തോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഹോട്ടലിനകത്തോട്ട് പോവുകയാണ്. സാക്കറ്റ് പോമി എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ നമുക്ക് അകത്ത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കാണാം. നമ്മൾ ഓൾറെഡി ലഗേജൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ കാർ പാർക്ക് ചെയ്യാൻ പോയിട്ട് തിരിച്ചു വരികയാണ്. വുഡൻ വർക്ക്സ് ആണ്, എല്ലാം തടികൊണ്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഫുള്ള് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ലേക്ക് വ്യൂ ആണ് ആവശ്യപ്പെട്ടത്. നമുക്കപ്പോൾ ലേക്ക് വ്യൂ എങ്ങനെയുണ്ടെന്ന് നമ്മൾ നോക്കാം. ഇപ്പോൾ സോ ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ. ഏകദേശം അവിടെ ആയിട്ടായിരിക്കും നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റുക. നമുക്ക് 2 വ്യൂ ഉണ്ട്. ഒന്ന് ഇവിടെ നിന്ന് സൺസെറ്റ് കാണാം, അല്ലെങ്കിൽ നമ്മൾ ബീച്ച് ഫ്രണ്ട് പോയിട്ടിരുന്നും സൺസെറ്റ് കാണാൻ പറ്റും. സോ ഇതേ വാട്ടർ ഫ്രണ്ടിലാണ് നമ്മൾ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുക, കയാക്കിംഗ്, കനോയിങ് അങ്ങനത്തെ ഒക്കെ. ഇതെല്ലാം നമ്മുടെ ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. മാത്രമല്ല ഇത് ഫോൾസിൽ വരുവാണെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയിരിക്കും ഈ വ്യൂ ഒക്കെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇലകളും പല പല കളറിൽ നമുക്ക് കാണാൻ പറ്റും.
ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഇവിടാണ് നമ്മുടെ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. ഇതെല്ലാം നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്, ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും. അതല്ലാതെ നമ്മൾ അലാക്കാട്ടായിട്ട് മേടിക്കുന്ന എന്ത് സാധനമാണേലും അതിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. അതിപ്പം എന്തെങ്കിലും ഡ്രിങ്ക്സ് ആണെങ്കിൽ പോലും ദേ വിൽ ചാർജ് എക്സ്ട്രാ ഓൺ ദാറ്റ്. ഇതാണ് നമ്മൾ റിസോർട്ടിൽ നിന്നും ലേക്കിലോട്ട് പോകുന്ന ഒരു എൻട്രൻസ്. സോ ഇത് ഒരു ട്രെയിൽ കൈൻഡ് ഓഫ് സെറ്റപ്പ് ആണ്. ഇത് കുത്തനെയുള്ള ഇറക്കവും കൂടാണ്. അപ്പോൾ ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ് അങ്ങ് വരെത്തന്നെ. ഏകദേശം ഒരു 5 മിനിറ്റ്സ് നടന്നാൽ മാത്രമേ നമുക്ക് ലേക്ക് വരെ എത്താൻ പറ്റൂ. ഇവിടുന്നാണ് നമുക്ക് ലൈഫ് ജാക്കറ്റ്, മറ്റേ പാഡില്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിക്കുക. അങ്ങനെ മേടിച്ചിട്ട് നമ്മൾ നേരെ ലേക്കിൽ പോവുക. എന്നിട്ട് നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പോയിട്ട് കളക്ട് ചെയ്യണം. ഫുൾ കനോയിങ് ആണോ അല്ലേ ബോട്ടാണോ, അതല്ലെങ്കിൽ സ്പീഡ് ബോട്ട് ആണെങ്കിൽ സെപ്പറേറ്റ് ബുക്ക് ചെയ്യേണ്ടി വരും. സോ അതിന് എക്സ്ട്രാ ഫീ ഉണ്ട്, ഏകദേശം 77 ഇൻക്ലൂഡിങ് ടാക്സ് പെർ അവറാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ അത് നാളെ എടുക്കും. നമ്മളിപ്പം ഇവിടുന്ന് ഇതാണ് ലേക്ക് വ്യൂ എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ പെഡൽ ബോട്ട് സർവീസ് എടുത്തു. അവർ ഇപ്പം നമ്മൾ വന്നപ്പോൾ തന്നെ ലേറ്റായി, അപ്പോൾ ഒരു 5:30 വരെ ഉള്ളൂ. സോ നമുക്ക് ജസ്റ്റ് ഇന്നൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് കനോയിങ് ഒക്കെ നാളെ ചെയ്യാന്നുള്ള പ്ലാനാണ്. നമ്മൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് ഇനി ഏകദേശം ഒരു 20 മിനിറ്റ് നമുക്കിത് പറ്റത്തുള്ളൂ. അപ്പൊ ഇനി ഇത് മാറ്റി മേടിക്കാനാണേ ഇന്ന് ഇനി പറ്റത്തില്ല, പിന്നെ നാളെ രാവിലെ വരണം. അപ്പൊ നമുക്ക് ഇന്നൊരു ഐഡിയ കിട്ടിയാൽ നാളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്ന് പറഞ്ഞാണ് നമ്മൾ പെട്ടെന്ന് ഒരു 20 മിനിറ്റ്സ് ആണെങ്കിലും ഇറങ്ങിയത്. ഞാനും എന്റെ ഫസ്റ്റ് ടൈം ആണ്. ഇതാണ് ബീച്ച്. സോ ബീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലേക്കാണ് ഇവിടെ, അതിനാണ് ബീച്ച് എന്ന് പറയാവര്. അപ്പോൾ നമ്മളിപ്പോൾ പോയത് ഏകദേശം ആ ഭാഗത്തായിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പം ആ സർവീസ് സ്റ്റോപ്പ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാം. സൺസെറ്റ് കാണണമെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ നിന്ന് കാണാം, അല്ലെങ്കിൽ നമ്മുടെ റൂം ഇത് ഏതാണ് അവിടെ പോയിരുന്നിട്ട് നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും.
അപ്പൊ ഇന്നത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞു നമ്മൾ ഇനി തിരിച്ച് റൂമിലേക്ക് പോവാണ് അത് കഴിഞ്ഞ് അവിടെ അത്യാവശ്യം നല്ല നിങ്ങൾ കണ്ടില്ല നേരത്തെ അത്രയും ഹൈറ്റിലാണ് നമ്മുടെ റിസോർട്ട് അവിടെ നിന്ന് ഇനി നടന്നു പോകണം ഒരു ട്രെയിൽ പോലെ ഒരു സെറ്റപ്പ് ആണ് ഇനി അവിടെ നടന്ന് കയറി ഇനി ഹോട്ട് ടബും കാര്യങ്ങൾ സ്പാ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞ് 8:30 നമുക്ക് ഡിന്നർ ഇന്ന് ഞങ്ങളുടെ ആനിവേഴ്സറി ആയതുകൊണ്ട് അവർ കാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ അറേഞ്ച് ചെയ്യും എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് നമുക്ക് കാണാം ഇതിന് ശേഷമുള്ള വീഡിയോ അപ്പോൾ ഇനി ഞങ്ങൾ ഹോട്ടൽ റൂമിലൊക്കെ പോവുകയാണ് ഇനി ഇവിടെ നാളെ രാവിലെ നമ്മൾ വരും ബാക്കി നമ്മൾ ശരിക്കും ചെയ്തിട്ടില്ല സത്യത്തിൽ ആക്ടിവിറ്റീസ് സോ അത് നാളെ രാവിലെ തൊട്ട് പിന്നെ നമുക്ക് എത്ര മണി വരെ ഒരു 5:30 ഇത് അടയ്ക്കാം അതുവരെ നമുക്കിത് യൂസ് ചെയ്യാം ഇവൻ ദോ നമ്മൾ ഉച്ചയ്ക്ക് ചെക്ക് ഔട്ട് ആവുമെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഒരു അമേരിക്കൻ സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ പൊതുവേ അമേരിക്കൻ സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ഫാനല്ല നമുക്ക് നാളെ ഇഡ്ഡലിയും ചമ്മന്തിയും ഒക്കെ കിട്ടിയാലേ നമുക്ക് തൃപ്തിയാവത്തുള്ളൂ പക്ഷേ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഭയങ്കര റിച്ച് ആൻഡ് ഹെൽത്തി ആയിരുന്നു അപ്പം നമ്മളിത് കഴിഞ്ഞ് നേരെ ഇനി സ്പായിലോട്ടാണ് പോകുന്നത് ഇനി നമ്മൾ 12 വെക്കേറ്റ് ചെയ്യും അപ്പോൾ ഇനി ബാക്കിയുള്ള ടൈം നമ്മൾ സ്പായിലായിരിക്കും സ്പെൻഡ് ചെയ്യുക നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഒരു ഔട്ട്ഡോർ സ്പാ ആണ് ഇതിൻ്റെ ഒരു നമ്മൾ നേരത്തെ കണ്ട ലേക്ക് ഫേസ് ചെയ്തിട്ടുള്ളൊരു സ്പാ ആണ് അപ്പം വിൻ്റർ ആയിട്ടില്ല ഫോൾസിൻ്റെ തുടങ്ങുന്ന ഒരു ടൈം ആയതുകൊണ്ട് ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഹോട്ട് സ്പാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ട് വാട്ടറാണ് സോ അതുകൊണ്ട് നമുക്കങ്ങനെ തണുപ്പൊന്നും ഫീൽ ചെയ്യത്തില്ല ഇതിനകത്ത് നിൽക്കുമ്പോൾ പിന്നെ ഇവരൊരു അത്യാവശ്യം ഒരു ഒരു സൂത്തിങ് മ്യൂസിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്യുന്നുണ്ട് സോ അതും കൂടെ വെച്ചിട്ട് ഇവിടെ നമുക്കങ്ങനെ സംസാരിക്കാനൊന്നും പറ്റില്ല അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ രണ്ടുപേരും അത്യാവശ്യം എൻജോയ് ചെയ്തു ഇവിടെ സ്പാ മാത്രമല്ല നമുക്കുള്ളത് സ്വിമ്മിംഗ് പൂൾസും ഉണ്ട് അതും ഇൻഡോർ ഔട്ട്ഡോർ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് അത് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാം അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല അത് നമ്മുടെ ഇഷ്ടത്തിനാണ് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ചു നേരം സ്പെൻഡ് ഒക്കെ ചെയ്തു ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ നേരെ പിന്നെ വാട്ടർ ആക്ടിവിറ്റീസിൻ്റെ അതിലേക്ക് പോയി നമ്മളിപ്പോൾ രാവിലെ വന്ന് കയാക്ക് എടുത്തിട്ടുണ്ട് നമ്മൾ ഇന്ന് ഞാൻ ബുദ്ധിപരമായി ബാക്കിൽ തന്നെ ഇരുന്നു അപ്പോൾ ഇതിനെ ഫ്രണ്ട് ഇട്ടിട്ടുണ്ട് ഇന്നലെ തുടങ്ങിയതിനെക്കാട്ടും എളുപ്പമാണ് ഇത് ഇത് കാരണം ഇതിന് വലിയ വെയിറ്റ് ഒന്നുമില്ല സോ ഇച്ചിരി കൂടെ ഈസിയാണ് ഇത് തുഴയാനായിട്ട് ആ അപ്പൊ ഇത് തുഴയുന്ന കിഴക്കോട്ടാ പോകുന്നത്
വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒരു ട്രെയിൽ ഉണ്ടായിരുന്നു, അപ്പൊ അതുവഴി ഒന്ന് നടക്കാൻ പോയിരുന്നു. അപ്പൊ അവിടെ ഒരു കോട്ടേജ് പോലെ എടുത്ത് കണ്ടു. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ ആനിമൽസിന്റെ ഇങ്ങനെ ഈ സ്കിന്നൊക്കെ ഇങ്ങനെ എടുത്തിട്ട് വെച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് നമ്മൾ ആദ്യം കേറുമ്പോഴത്തേക്കും ആ ഹോട്ടലിന്റെ അവിടെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവർ ഇതൊക്കെ ഇവിടെ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെയാണ്, കാരണം കൊറേ ഫോറസ്റ്റ് ഏരിയ ആണല്ലോ കംപ്ലീറ്റ്ലി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. നമ്മൾ ഇവിടെ നിന്ന് സെക്കൻഡ് റൂമിൽ വിടുവാണ്. ഇവിടെ നിന്ന് നേരെ നമ്മൾ ക്യുബക് സിറ്റിയിലോട്ടാണ് പോകുന്നത്. ഇനി ഒരു 2 ഡേയ്സ് നമ്മൾ ക്യുബക്കിലായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഫോട്ടോ എടുക്കാൻ നമ്മൾ പോസ് ചെയ്തല്ലേ? ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് കിടക്കല്ലേ? ഇപ്പൊ എടുക്കാം. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ